ഹലോ ഫ്രണ്ട്സ്, ഞാൻ നന്ദ്. ഞാനിത് വളരെ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ റിലീസായ വൺ പ്ലസ് എയ്റ്റി ആണ്. വൺ പ്ലസ് എയ്റ്റിനും വൺ പ്ലസ് എയ്റ്റ് പ്രോയ്ക്കും ശേഷമുള്ള വൺ പ്ലസിന്റെ റിലീസാണ് വൺ പ്ലസ് എയ്റ്റി. വൺ പ്ലസ് എയ്റ്റിയില് വൺ പ്ലസ് എയ്റ്റിനേക്കാൾ കൂടുതലായി വരുന്നത് ബെറ്റർ ചാർജിംഗ് സ്പീഡ്സ്, ബെറ്റർ ഡിസ്പ്ലേ, ബെറ്റർ ക്യാമറ. അപ്പോൾ ഒട്ടും സമയങ്ങളേറെ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം. പൊതുവെ നമ്മൾ വൺ പ്ലസിന്റെ ഫോണുകളിൽ കണ്ടുവരുന്ന പോലെ തന്നെയുള്ള ഒരു റെഡ് തീമിലാണ് ബോക്സ് ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊക്കം കൂടി വീതി കുറഞ്ഞുള്ള സാധാരണ നമ്മൾ വൺ പ്ലസിൽ കാണുന്ന പോലെ തന്നെയുള്ള ബോക്സ്. അതിന്റെ ബാക്കിലായിട്ട് മോഡലിനെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്ന ഹയർ മോഡലാണ്. 12 GB റാമും 256 GB ഇന്റർണലും ഉള്ള അക്വാമറൈൻ ഗ്രീൻ എന്ന് പറയുന്ന കളറുള്ള മോഡലാണ്. നമുക്ക് ആദ്യം ഈ സീൽ ഒന്ന് ഫീൽ ചെയ്യാം. ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ബോക്സ് തന്നെയാണ്. വൺ പ്ലസിന്റെ പ്രീമിയംനെസ് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. 80 എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഇവിടെ ഉണ്ട്. വൺ പ്ലസിന്റെ ബ്രാൻഡിങ് എല്ലാ സൈഡിലും ഉണ്ട്. ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോണിനെ പറ്റിയുള്ള ഇൻഫർമേഷനും കൺസ്യൂമർ കെയർ മാനുഫാക്ചറിംഗ് ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ ഇതാണ് നമ്മുടെ വൺ പ്ലസ് എയ്റ്റി അക്വാമറൈൻ ഗ്രീൻ. ഇവിടെ നമുക്ക് നെറർ സെറ്റ് എന്ന് പറഞ്ഞൊരു അവരുടെ ബ്രാൻഡ് മോട്ടോ കാണാൻ സാധിക്കും. ഇതാണ് ഫോൺ. ഫോൺ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു ബോക്സിൽ കുറച്ച് പേപ്പർ വർക്കുകളാണ്. സാർ വാല്യൂ, അതായത് റേഡിയേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ ഉണ്ട്. ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട്. ഇവിടെ ഒരു സിഗ്നേച്ചർ കൂടെ നൽകിയിട്ടുണ്ട്. ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺ പ്ലസിന്റെ റെഡ് ടേബിൾ ക്ലബിലേക്കുള്ള മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട്. പിന്നെ വൺ പ്ലസിന്റെ അടുത്ത ആരാധകർക്കായിട്ട് വൺ പ്ലസിന്റെ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി നമുക്ക് ഫോൺ നോക്കാം. വൺ പ്ലസ് ഇതിന് കൂടെ തന്നെ ഒരു ട്രാൻസ്പെറന്റ് കേസും കൊടുത്തിട്ടുണ്ട്. നെവർ സെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്ക ബ്രാൻഡുകളും ഇപ്പോൾ കൂടെ കേസ് കൊടുക്കാറില്ല. ഇത് വൺ പ്ലസ് ചെയ്തിരിക്കുന്ന ഒരു നല്ല മോഡൽ തന്നെയാണ്. സൈഡൊക്കെ ഒരു ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഫിനിഷൻ, ബാക്കിൽ ഒരു ടെക്സ്റ്ററൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഫീൽ ഉള്ള ഒരു കേസ് തന്നെയാണ് ഇത്. ഇത് വോർ ചാർജിന്റെ കേബിളാണ്. അപ്പൊ ഇതാണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, 65 വാട്ടിന്റെ പവർ ചാർജർ. ഏകദേശം 40 മിനിറ്റ് കൊണ്ട് 0% നിന്ന് 100% ആവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് നമുക്ക് ടെസ്റ്റിങ്ങിനുള്ള ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം ഹെവിയാണ്, ബൾക്കിയാണ് മറ്റ് ഹൈ വോൾട്ട് ചാർജറുകളെ പോലെ തന്നെ. അപ്പൊ ഈ രണ്ടും കൂടി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ചാർജിംഗ് പെർഫോമൻസും ബാറ്ററി പെർഫോമൻസും ഇത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഈ കാര്യമായിട്ട് ബോക്സിലൊന്നുമില്ല, നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ച് ഫോൺ തന്നെ എടുത്തോളാം. ഫോണിന്റെ ഫീൽ ഒന്നും പറയാനില്ല, വളരെ പ്രീമിയം ആയിട്ടുള്ള ഫീൽ തന്നെയാണ്. മാറ്റല്ല, ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ് ആണ്, ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ ആണ്. കയ്യിലൊക്കെ പിടിക്കാൻ നല്ലൊരു ഫീൽ തന്നെയാണ്. 6.55 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതാണ് അക്വാമറൈൻ ഗ്രീൻ എന്ന് പറയുന്ന കളറ്. ഒറിജിനൽ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസിന്റെ ബ്രാൻഡിംഗ് ഉണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് മറ്റ് വൺ പ്ലസ് ഫോണുകളിൽ കാണുന്ന പോലെ തന്നെ ഒരു അലേർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പവർ ബട്ടൺ കൂടിയുണ്ട്. ഇടതുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് വോളിയം ബ്രോക്കേഴ്സ് ഉണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഒരു മൈക്കുണ്ട്. താഴേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് സാധാരണ വൺ പ്ലസ് ഫോണുകളിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ സിം സ്ലോട്ട് ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, സ്പീക്കർ ഉണ്ട്. സാറ്റ്ലി ഈ ഫോണിലും ഇയർഫോൺ ജാക്കില്ല. അത് ഇനിയുള്ള ഒരു ഫോണുകളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല.
എന്ത് തന്നെയായാലും ഇൻഹാൻഡ് ഫീൽ ഒന്നും പറയാനില്ല, വളരെ മികച്ചൊരു ഇൻഹാൻഡ് ഫീൽ തന്നെയാണ്. അത്യാവശ്യം കോമ്പാക്ട് ആണ്, ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ പോലും വെയിറ്റ് ഒന്നും കാര്യമായിട്ടില്ല. കയ്യിൽ പിടിക്കാനാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്, വളരെ മികച്ചൊരു ഫീൽ തന്നെയാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. എങ്കിലും വൺപ്ലസ് എയ്റ്റിലും വൺപ്ലസ് എയ്റ്റ് പ്രോയിലും വന്നിരുന്ന സെൻട്രൽ അലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാമറ യൂണിറ്റ് ആയിരുന്നു എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടം. ഇതും മോശമല്ല, എങ്കിലും എനിക്ക് മറ്റേതായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വൺ പ്ലസിന്റെ 8T സെറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. ഫോണിന്റെ ഡിസ്പ്ലേ 120Hz ഡിസ്പ്ലേ ആണ്, വളരെ സ്മൂത്ത് ആണ്, ഒന്നും പറയാനില്ല. ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഉള്ള ഒരു 120Hz ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 6.55 inch ആണ് ഇതിന്റെ സൈസ്. ഇത് എച്ച് ഡിസ്പ്ലേ അല്ല, വൺ പ്ലസ് എയ്റ്റിലും വൺ പ്ലസ് എയ്റ്റ് പ്രോയിലും കാണുന്നത് പോലെയുള്ള ഒരു എച്ച് ഡിസ്പ്ലേ അല്ല ഇതിൽ വരുന്നത്, ഫ്ലാറ്റ് സ്ക്രീൻ ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉപയോഗിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കാം. മൊത്തത്തിൽ കൊള്ളാം, വളരെ മികച്ച ഒരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വർത്ത് ദ മണി. വൺ പ്ലസ് ആണ്, വൺ പ്ലസിന്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ട്, വൺ പ്ലസിന്റെ ക്വാളിറ്റി ഉണ്ട്. അതുകൂടാതെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വൺ പ്ലസിന്റെ ഓക്സിജൻ വോയിസ് ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു ഫോൺ തന്നെയാണ് ഇത്. വൺ പ്ലസ് എയ്റ്റിൽ ഒരു പോരായ്മയായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ മിക്കവാറും എല്ലാം തന്നെ അത് വൺ പ്ലസ് എയ്റ്റിയിൽ നികത്തിയിട്ടുണ്ട്. വൺ പ്ലസ് എയ്റ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ് വാർപ്പ് ചാർജിംഗ് കേബിളും ഈ ഒരു വാർപ്പ് ചാർജറും. ഈ ഒരു വാർപ്പ് ചാർജർ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ടൈപ്പ് സി ആണ്, ഒരു സൈഡ് USB അല്ല. ആദ്യമായിട്ടാണ് ഒരു വൺ പ്ലസ് ഫോൺ നമുക്ക് ഇങ്ങനെ സെറ്റപ്പ് വരുന്നത്. 65W ചാർജറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സൈസുള്ള, അത്യാവശ്യം വെയിറ്റ് ഉള്ള, ബൾക്കി ആയിട്ടുള്ള ചാർജർ തന്നെയാണ്. ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 40 minutes ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അത്രയൊക്കെ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വൺ പ്ലസ് ഫോണുകളിൽ കണ്ടുവരുന്ന പോലെയുള്ള ലൈവ് വാൾപേപ്പേഴ്സ് ഈ ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കും. അൺലോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു വാൾപേപ്പർ മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിന്റെ സിം സ്ലോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സിം സ്ലോട്ടിൽ മറ്റ് വൺ പ്ലസ് ഫോണുകളിൽ കാണുന്ന പോലെ തന്നെ ഒരു റബ്ബർ ബീഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഇത് ഡ്യുവൽ സിം ആണ്, SD കാർഡ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ രണ്ട് സിം മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടും 5G സപ്പോർട്ട് ചെയ്യുന്ന സിമ്മുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള AMOLED പാനൽ ആണ് ഇതിൽ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും 6.55 inch വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. എഡ്ജ് ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് തന്നെ ആക്സിഡന്റൽ ടച്ചസിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാകുന്നത് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണെങ്കിലും ഗെയിമിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ മികച്ച പെർഫോമൻസ് തന്നെ തരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 65W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു പവർ യൂസറിന് പറ്റിയ ഒരു ഫോൺ തന്നെയാണ് OnePlus 8T. OnePlus 8 നോക്കിയിരുന്നവർക്ക് എന്തുകൊണ്ട് OnePlus 8T ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം ആകെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ചിലപ്പോൾ ഒരു ബ്ലെസ്സിംഗ് ഇൻ ഡിസ്പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത് എഡ്ജ് ഡിസ്പ്ലേ ആണ്. എഡ്ജ് ഡിസ്പ്ലേ എസ്തെറ്റിക്കലി കാണാൻ അത്യാവശ്യം ഭംഗിയാണെങ്കിലും ഉപയോഗത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ എൻ്റെ ഉപയോഗത്തിന് ശേഷം വളരെ മികച്ചൊരു ക്യാമറയായിട്ടാണ് എനിക്കിത് തോന്നിയത്. കാരണം അത്യാവശ്യം നല്ല വിവിഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് വരുന്നത്. പോസ്റ്റ് ഔട്ട് അല്ല, വേറെ പ്രത്യേകിച്ച് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെതായിട്ടുള്ള ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നിയിട്ടില്ല. വൺ പ്ലസ് നോണിലും വൺ പ്ലസ് എയ്റ്റിലും കണ്ടുവരുന്നതിനേക്കാൾ മികച്ചൊരു ക്യാമറ ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച് നോക്കി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. വളരെ മികച്ചൊരു ഡിസ്പ്ലേയും വളരെ മികച്ച ചാർജിങ് സ്പീഡ്സും വളരെ മികച്ച ഇൻറ്റേർണൽസും ഉള്ളൊരു ഫോൺ തന്നെയാണിത്. 46,000 രൂപയാണ് ഈ ഒരു 12GB 256GB വേർഷൻ്റെ വില.
ഇത് അക്വാമറൈൻ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. മറ്റൊരു സിൽവർ കളറിലും കൂടി ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വൺ പ്ലസിൻ്റെ ഒരു ഫോൺ നോക്കി നടക്കുന്ന വൺ പ്ലസ് എയ്റ്റ് പോരാ എന്ന് തോന്നുന്ന, എന്നാൽ വൺ പ്ലസ് എയ്റ്റ് പ്രോ എടുക്കാൻ മാത്രം ബഡ്ജറ്റ് ഇല്ലാത്ത, അതിനിടയ്ക്കുള്ളൊരു മിഡ് റേഞ്ച് ഫോൺ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യും. ആൻഡ്രോയിഡ് ടെന്നിൻ്റെ മുകളിൽ ഓക്സിജൻ ഒ എസ് 11 ആണ് ഈ ഫോണിൽ വരുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു എഫ് എസ് ഡി പ്ലസ് അമോലെഡ് പാനൽ വരുന്നുണ്ട്. അതുകൂടാതെ 65 വാട്ട് പവർ ചാർജിംഗ് കൂടി ഈ ഫോണിൽ വൺ പ്ലസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും മികച്ച ഒരു ഫോൺ തന്നെയാണ്, വിലയ്ക്ക് നല്ലൊരു ഫോണാണ്. വൺ പ്ലസിൻ്റെ ബ്രാൻഡ് വാല്യൂ ഉണ്ട്, വൺ പ്ലസിൻ്റെ റിലയബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള അൺബോക്സിംഗ് വീഡിയോകൾക്കും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കും ഫോട്ടോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ദിസ് ഈസ് നിർമ്മൽ സൈനിങ് ഔട്ട്.